ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി പഠിക്കുന്ന ആൾക്കാരിലൊക്കെ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ് പി എസ് സി പരീക്ഷകൾ വിവരണാത്മക രീതിയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിഞ്ഞു. ചില ആൾക്കാർ കാര്യം എന്താണെന്ന് ഇതിനോടകം അറിഞ്ഞു കാണും, എങ്കിൽ ചില ആൾക്കാർ അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വാർത്തപത്രത്തിലൊക്കെ വന്നപ്പോൾ അല്ലെങ്കിലൊക്കെ ശ്രദ്ധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നേരത്തെ പി എസ് സി ചെയർമാനായ എം കെ സക്കീർ സാറ് പടിയിറങ്ങി. പകരം പി എസ് സിക്ക് പുതിയ ചെയർമാനൊക്കെ വന്നു. അപ്പോൾ ഈ പടിയിറങ്ങുന്നതിന് മുമ്പ് സ്ഥാനം ഒഴിഞ്ഞ് നമ്മുടെ പി എസ് സി ചെയർമാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതെന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പോൾ ഒരു വർഷത്തിനകം 50% പി എസ് സി പരീക്ഷകളും ഓൺലൈനിലില്ലെന്ന് സ്ഥാനമൊഴിഞ്ഞ ചെയർമാൻ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. വിവരണാത്മകമായ രീതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ നിലവിൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, പറഞ്ഞിരിക്കുന്നത് അധ്യാപക നിയമത്തിലേക്കുള്ള പരീക്ഷകളും അതുപോലെ ഉയർന്ന നിലവാരമുള്ള പരീക്ഷകളുമാണ് വിവരണാത്മക രീതിയിലേക്ക് വരുന്നതെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പരീക്ഷകളുടെ കാര്യമൊന്നും ഇപ്പം പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കിതൊന്ന് നോക്കാം. അധ്യാപക തസ്തികകളിലേക്കുള്ള എല്ലാ പരീക്ഷകളും വിവരണാത്മക രീതിയിൽ നടത്തുന്നത് പി എസ് സിയുടെ സജീവ പരിഗണനയിലാണെന്ന് സ്ഥാനമൊഴിഞ്ഞ പി എസ് സി ചെയർമാൻ എം കെ സക്കീർ. എൽ പി യു പി എച്ച് എസ് ടി എച്ച് എസ് എസ് ടി പരീക്ഷകളെല്ലാം വിവരണാത്മക രീതിയിലേക്ക് മാറ്റാനാണ് ആലോചന. കോളേജ് അധ്യാപക പരീക്ഷ ഇപ്പോഴേ വിവരണാത്മക രീതിയിലാണ്. ഒ എസ് എം ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ മൂല്യനിർണയം നടത്തുന്നതിനാൽ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ മൂല്യനിർണയം പൂർത്തിയാക്കാനും കഴിയുന്നുണ്ട്. മറ്റ് അധ്യാപക തസ്തികകളിലേക്കും ഈ രീതി വ്യാപിപ്പിക്കും. ഒരു വർഷത്തിനകം പി എസ് സിയുടെ 50% പരീക്ഷകളും ഓൺലൈനിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി. പിന്നെ മറ്റൊരു വാർത്തയാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് സങ്കീർണത ഒഴിവാക്കി എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഇതര സംസ്ഥാന സർവകലാശാലകളിൽ നിന്നുള്ള യോഗ്യതകളുടെ തുല്യതയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ സങ്കീർണതകളൊക്കെ പരിഹരിച്ചതായി എം കെ സക്കീർ വ്യക്തമാക്കി. യു ജി സി അംഗീകൃത സർവകലാശാലകൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് പൊതുവെ തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറില്ല. സ്ട്രീമിങ്ങിലും സിലബസിലും സംശയം തോന്നുന്നവയിൽ മാത്രമാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത്. തതുല്യ യോഗ്യത വ്യക്തമാക്കി അപേക്ഷ നൽകുമ്പോൾ തന്നെ ഈ കാര്യം പരിശോധിക്കാൻ കഴിയും. യോഗ്യതയുമായി ബന്ധപ്പെട്ട സംശയം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം അപേക്ഷ നൽകാൻ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞിരുന്ന മറ്റൊരു വാർത്തയാണ് വിദൂര വിദ്യാഭ്യാസം അംഗീകരിക്കും. അംഗീകൃത സർവകലാശാലകൾ നൽകുന്ന വിദൂര വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പി എസ് സി അംഗീകരിക്കുന്നുണ്ട്. ചില അധ്യാപക തസ്തികകളിൽ റെഗുലർ പഠനം വഴിയുള്ള ബി എഡ് നിർബന്ധിതമാണെന്നു സ്പെഷ്യൽ റൂളിൽ ചേർത്തിരിക്കുന്നതിനാൽ വിദൂര വിദ്യാഭ്യാസ യോഗ്യത പരിഗണിക്കാൻ പി എസ് സിക്ക് കഴിയില്ല. ഇക്കാര്യത്തിൽ സർവകലാശാലകൾ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ നിലപാടെടുക്കണം. പി എസ് സിക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് എം കെ സക്കീർ പറഞ്ഞു. ഇനി നമുക്ക് നോക്കിയേക്കാം പുതിയ പി എസ് സി ചെയർമാൻ ആരാന്നുള്ള വാർത്തയും കൂടെയുണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഡോക്ടർ എം ആർ ബൈജു പി എസ് സി ചെയർമാൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി 6 വർഷത്തോളം നീണ്ട അനുഭവ സമ്പത്തുമായി ഡോക്ടർ എം ആർ ബൈജു പുതിയ പി എസ് സി ചെയർമാൻ പദവിയിൽ. എം കെ സക്കീർ 10 ഒക്ടോബർ വിരമിച്ച ഒഴിവിലേക്കാണ് എം ആർ ബൈജുവിനെ മന്ത്രിസഭ ശുപാർശ ചെയ്തത്. 6 വർഷമോ 62 വയസ്സ് വരെയാണ് ചെയർമാൻ്റെ കാലാവധി. 6 വർഷത്തോളം ഡോക്ടർ ബൈജുവിന് ചെയർമാനാകാൻ കാലാവധിയുണ്ട്. സി പി എം പ്രതിനിധിയായി 2017 ജനുവരി 9 മുതൽ പി എസ് സി അംഗമാണ് ഡോക്ടർ ബൈജു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫസറായിരിക്കെ ആണ് പി എസ് സി അംഗമായിട്ട് ചുമതലയേറ്റത്. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദവും അങ്ങനെ പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഉള്ള പിന്നെ പ്രധാന കാരണം ഈ ഏതിനൊക്കെയാണ് വിവരണാത്മക പരീക്ഷകൾ വന്നത്, അപ്പം ഏതൊക്കെയാണെന്നുള്ള മനസ്സിലായല്ലോ. സ്കൂൾ അധ്യാപക പരീക്ഷകളും വിവരണാത്മക രീതിയിലേക്ക് അതൊക്കെയാണ്. പിന്നെ ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷകളുമാണ് പ്രധാനമായിട്ട് ഇപ്പം വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പം തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവരും നല്ല രീതിയിലൊക്കെ പഠിക്കുക. പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട
ക്ലാസുകൾക്കും അതുപോലെ തന്നെ പി എസ് സിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിനുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.